ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഒരു മഹദിയുടെ ചരിത്രം കൊണ്ട് വരികയാണ്. ആരാണ് ആ മഹദി എന്നല്ലേ? സയ്യിദത്തുന ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. ആ മഹദിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത്? ദഖൽതുൽ ജന്ന, ഞാനതാ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആ സ്വർഗത്തിൽ ഞാനൊരു ശബ്ദം കേട്ടു. ഒരു സ്ത്രീ നടക്കുമ്പോഴുള്ള ശബ്ദമാണ് ഞാൻ കേട്ടത്. ഉമ്മാ, ദുനിയാവിൽ നിങ്ങളിതാ നടക്കുമ്പോ നിങ്ങളുടെ ആ കാലിന്റെ ഒച്ച കേൾക്കരുത്. ചില പെൺകുട്ടികളുണ്ട് നല്ല ഹീൽഡുള്ള ചെരുപ്പ് ധരിക്കാരുണ്ട്, പൊക്കം കുറഞ്ഞ പെൺകുട്ടികൾ പ്രത്യേകിച്ച്. എന്നാൽ അവർ ശ്രദ്ധിക്കണം, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കൈമാറി തന്നൊരു സന്ദേശമുണ്ട് പെങ്ങളെ. ആ ഹീൽഡുള്ള ചപ്പൽ ധരിച്ച് നടക്കുമ്പോ അതിന്റെ ശബ്ദം അന്യ പുരുഷന് കേൾക്കാൻ ഇടവരുത്തരുത്. വളരെ സാവകാശം നടക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. എന്നാലേ നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ അവിടെ നടക്കുമ്പോ നിങ്ങളെ കാലുകൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനതാ സ്വർഗത്തിലങ്ങ് പ്രവേശിച്ചു. ആ സ്വർഗത്തിലൊരു ശബ്ദം കേൾക്കാനിടയായി. ആ ശബ്ദം നടക്കുന്ന ശബ്ദം കേട്ടപ്പോ ഞാൻ ചോദിച്ചു, മൻഹാദാ, ഇതാരുടെ ശബ്ദമാണ്, ആരാണിത് നടക്കുന്നത്? കാലു, അവർ പറഞ്ഞു, അതാരാണ്? ഹാദിഹി റുമൈസ്വാ ഉമ്മു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ റുമൈസ്വാ ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ശബ്ദമാണത്. ഉമ്മമാരെ, നിങ്ങൾക്കും ഒരു ആഗ്രഹമില്ലയോ? ആ സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾക്കും ഒരു ശബ്ദം കേൾക്കണമെന്നൊരാഗ്രഹമില്ലയോ? എന്നാൽ ആ മഹദിയുടെ ചരിത്രത്തിലേക്ക് മടങ്ങണോ? കാരണം ആ മഹദിയുടെ ജീവിതം എങ്ങനെയായിരുന്നു? ആ മഹദിയുടെ ജീവിതത്തിൽ എപ്പോഴും വലമു അന്ന ഫീകും റസൂലല്ലാഹ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എപ്പോഴും കൂടെയുണ്ടായിരുന്നു. ആദ്യം ഒരു കല്യാണം കഴിച്ചു, അവരുടെ പേരാണ് മാലിക് എന്നോർ. ആ ഭർത്താവ് അറിയാതെ മഹദി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും വലുതല്ലല്ലോ ഭർത്താവ്. ആ ഭർത്താവ് തടഞ്ഞു വെച്ചെങ്കിലും പറഞ്ഞു, ഇല്ല, എനിക്ക് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്റെ നേതാവിനാണ്. അതുകൊണ്ട് ആ നേതാവ് കൊണ്ടുവന്ന ആശയം ഞാൻ അംഗീകരിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം മതം പുൽകിയ മഹദിയാണ്. പിന്നീട് ആ ഭർത്താവിനെ ക്ഷണിച്ചു, ഒരു നല്ല ഭാര്യയാണെങ്കിൽ ആ ഭർത്താവിനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിക്കാനല്ലേ നോക്കേണ്ടത്. എന്നാൽ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ ഭർത്താവായ അതാ മാലിക് എന്നോരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷേ ആ ഭർത്താവ് ഇസ്ലാമിലേക്ക് വന്നില്ലെന്ന് മാത്രമല്ല, അതാ മദീന എന്ന നാട് വിട്ടുപോയി. സുബ്ഹാനല്ലാഹ്. പിന്നീട് ആ ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷം രണ്ടാമത്തൊരു കല്യാണത്തിന്റെ സമയം അടുക്കുകയാണ്. ആരാണ് ആലോചനയുമായി വന്നതെന്നറിയാമോ? മദീനയിലെ വലിയ പണക്കാരരായ സ്വഹാബിയാണ്, ഏറ്റവും കൂടുതൽ തോട്ടങ്ങളുള്ള സ്വഹാബിയാണ്, വലിയ സമ്പത്തിന്റെ സ്രോതസ്സുള്ള സ്വഹാബിയാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ വന്നിട്ട് വിവാഹ ആലോചന നടത്തുകയാണ്.
പക്ഷേ അന്ന് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മഹാനവരകൾ മുസ്ലിമായിരുന്നില്ല. വകാന മുശ്രികാ, അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. ആ ഒരു കാലയളവിലാണ് ഉമ്മു സുലൈം ബീവിയെ കല്യാണം കഴിക്കാൻ വിവാഹാലോചനയുമായി വരുന്നത്. ഇന്ന് കണ്ടില്ലേ, കല്യാണം കഴിഞ്ഞ പെണ്ണാണെങ്കിലും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കെ ഏതോ ഒരു അന്യ പുരുഷനോട് അവിഹിത ബന്ധം സ്ഥാപിച്ച് അവസാനം കുട്ടികളുള്ള തള്ള പോലും വീട് വിട്ട് കണ്ടുകിട്ടിയവന്റെ കൂടെ ഒളിച്ചോടുന്ന രംഗങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടം നടക്കുന്നത്? യഥാർത്ഥത്തിൽ ഖൽബിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കടന്നുകൂടിയിട്ടില്ല. ആ നേതാവിനോടുള്ള ഇഷ്ട കടന്നിട്ടില്ല, ഹബീബിനോടുള്ള മഹബത്ത് കടന്നിട്ടില്ല. അബൂ ത്വൽഹ മഹാനവരകൾ വിവാഹ ആലോചനയുമായി വന്നപ്പോ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നിങ്ങൾ മുസ്ലിമാകണോ, ഇസ്ലാമിലേക്ക് വരണോ? ഉള്ള ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് കണ്ടുകിട്ടി അവന്റെ കൂടെ ഇറങ്ങിപ്പോകലല്ല. പിന്നെ ഞാൻ കാരണമായി വേറെ ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെന്നാണ്. എന്നിട്ട് ആ മഹദി പറയുകയാണ്, അബൂ ത്വൽഹ നിങ്ങളൊരു പക്ഷേ എന്നെ കല്യാണം കഴിക്കാൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് നിങ്ങൾ മുസ്ലിമായ എനിക്ക് നിങ്ങൾ വേറെ മഹർ തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിനെ ഞാൻ മഹറായ കബൂൽ ചെയ്യുകയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയെ കാരണമായി മഹാനവരികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കണ്ടില്ലേ, അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാനതാ സ്വർഗത്തിലെത്തിയപ്പോ അവിടെ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. ഞാനങ്ങ് തിരിഞ്ഞു നോക്കി ആരാണെന്ന് ചോദിച്ചപ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് ഏത് സമയത്തും ഹബീബായ തങ്ങൾ നമ്മോടൊപ്പമുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണോ.